അങ്ങനെ രാഷ്ട്രീയക്കളം ചൂടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുവാൻ പോകുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ, ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് ചേലക്കര, പിന്നൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലം പാലക്കാടാണ്. കാരണം ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പലിനെ വടകരയിൽ കെ ശൈലജ ടീച്ചറിനോടൊപ്പം പോരാട്ടം നടത്തുവാൻ പാലക്കാട് നിന്ന് വടകരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന കോൺഗ്രസിനുള്ളിൽ നിന്ന് പലരും പറഞ്ഞപ്പോഴും കേൾക്കാതെ വി ഡി സതീഷനും കെ സുധാകരനും കൂടി ചേർന്ന് തീരുമാനമെടുത്തതിൻ്റെ പുറത്ത് പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും പാലക്കാട് മത്സരിക്കുവാൻ പോകുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനുമാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും തന്നിലേക്ക് എടുത്തിരിക്കുകയാണ്. പരാജയപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്നും വിജയിച്ചാൽ അത് പാർട്ടിയുടെ വിജയമാണെന്നും പറയുന്ന വി ഡി സതീശൻ സ്വാഭാവികമായും പാലക്കാട്ടിൽ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള നേതാവായിരിക്കും. ഇവിടെ പാലക്കാട് നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പുറത്തുവരുന്ന സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത് പാലക്കാട്ടെ ഷാഫി പറമ്പിലിൻ്റെ വലം കൈയായിരുന്ന, ഷാഫി പറമ്പിലിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കെത്തിയ രാഹുൽ മാങ്കൂട്ടവും. തൃത്താലയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയെങ്കിലും പാർട്ടിക്കുള്ളിലും അണികൾക്കുള്ളിലും ജനങ്ങൾക്കിടയിലും സ്വാധീനമേറെയുള്ള വി ടി ബൽറാം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാൻ ഐ എ എസ് പദവി ഉപേക്ഷിച്ച് പാർട്ടിയിലേക്ക് രംഗപ്രവേശം നടത്തിയ ഡോക്ടർ സരിൻ, പാലക്കാട്ടെ ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ, ഇങ്ങനെ ചില സാധ്യതാ പട്ടികകളാണ് പുറത്തുവരുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി വരുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്ന് ഈ നാല് പേരുടെ സാധ്യതാ പട്ടിക ചുരുക്കി രണ്ടു പേരിലേക്ക് ഒതുക്കി അവരെ എത്രയും പെട്ടെന്ന് കളത്തിലിറക്കി വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അത് ആര് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായുള്ളത്. സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ്. പാലക്കാട്ടെ പ്രാദേശിക നേതൃത്വത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സുകൂടി അറിഞ്ഞുകൊണ്ടുള്ള സ്ഥാനാർത്ഥി ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഡി സി സിക്കും കെ പി സി സിക്കും ഉണ്ട്. അതിനോടൊപ്പം തന്നെ യുവാക്കളുടെ പ്രതികരണം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് യുവാക്കളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി ആയിരിക്കണം പാലക്കാട് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുവാൻ പോകുന്നത് എന്ന നിർബന്ധ ബുദ്ധിയും കെ പി സി സിക്കുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള സാധ്യതാ പട്ടികയിലെ ആദ്യത്തെ നേതാവ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സമാരാധ്യനായ നേതാവാണ്, അധ്യക്ഷനാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധി സമര പോരാട്ടങ്ങളും പാർട്ടിയുടെ യുവനേതാക്കന്മാരെ മുൻപോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്തവും യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ചില കർമ്മ പരിപാടികളും ഉള്ളതിനാൽ നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലെ യു ഡി എഫിന് നിരവധി നേതാക്കന്മാരുള്ള യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പകരം തൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ട ജില്ലയ്ക്കുള്ളിൽ കോൺഗ്രസിന് എൽ ഡി എഫിൻ്റെ പക്ഷത്തു നിന്ന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സീറ്റിലേക്ക് മത്സരിപ്പിക്കണമെന്ന ധാരണ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാധ്യതയെ മാറ്റി നിർത്തേണ്ടതായുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പാലക്കാട് നിലനിൽക്കുന്ന മണ്ണിൻ്റെ മക്കൾ വാദം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പാലക്കാട്ടുകാർ എല്ലാ കാലത്തും തങ്ങളുടെ നേതാക്കന്മാരായി പരിഗണിച്ചവരിൽ ഏറ്റവും കൂടുതലും പാലക്കാട് നിന്ന് തന്നെ ഉള്ളവരാണ്. അങ്ങനെ വരുമ്പോൾ പാലക്കാട് നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാക്കന്മാരായിരിക്കണമെന്ന ഒരു തീരുമാനം കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാധ്യത കുറയുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ആര്? അവിടെ ഡോക്ടർ സരിന് സാധ്യതയുണ്ട്, വി ടി ബൽറാമിന് സാധ്യതയുണ്ട്, പിന്നെ സാധ്യതാ പട്ടികയിൽ മുഴുകി നിൽക്കുന്നത് ഡോക്ടർ എ തങ്കപ്പൻ്റെ പേരുമാണ്. ഇവിടെ ചെറുപ്പക്കാരുടെ വികാരത്തെ, ചെറുപ്പക്കാരുടെ ആവശ്യത്തെ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ ഡി സി സി അധ്യക്ഷനായ എ തങ്കപ്പൻ്റെ പേര് മാറ്റി നിർത്തേണ്ടതായുണ്ട്. പിന്നീട് വരുന്നത് വി ടി ബൽറാമിൻ്റെയും ഡോക്ടർ സരിൻ്റെയും പേരുകളാണ്. ഇവിടെ ഡോക്ടർ സരിൻ പാർട്ടിക്ക് വേണ്ടി ഐ എ എസ് സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റപ്പാലത്തെ എൽ ഡി എഫിൻ്റെ കോട്ടയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ നേതാവാണെങ്കിൽ പോലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പാലക്കാട് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായതുകൊണ്ട് തന്നെ ആ സീറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ യോഗ്യനായ ഒരു യുവനേതാവ് എന്ന പേരിൽ ഡോക്ടർ സരിനെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് മുൻപോട്ട് വയ്ക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ സരിൻ പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണനയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണെന്ന് പറയേണ്ടതായുണ്ട്. മറ്റൊന്ന് വി ടി ബൽറാമാണ്. വി ടി ബൽറാം തന്നെ മറ്റെല്ലാ ഇടപെടലുകളും നിർത്തിവെച്ചുകൊണ്ട് സ്വന്തം മണ്ഡലമായ തൃത്താലയിൽ 2026 നടക്കുവാൻ പോകുന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചു വരണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി സമരങ്ങൾക്ക് നേതൃത്വം നൽകി, പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി, അവിടുത്തെ വരുംകാല MLA ആയി തനിക്ക് വീണ്ടും വിജയിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തൃത്താലയിൽ നിന്ന് മാറാതെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തൃത്താല വിട്ട് താൻ പോകില്ല എന്ന ഉറച്ച തീരുമാനം VT ബൽറാം മുൻപോട്ട് വയ്ക്കുമ്പോൾ VT ബൽറാമും പാലക്കാട് നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന സൂചനകൾ പരക്കുന്നുണ്ട്. പിന്നെ ആര്? ഇവർ നാല് പേരുമല്ലാതെ ഡോക്ടർ സരുണൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് കൂടിയുണ്ട്. അത് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ വേണു രാജാമണിയുടെ പേരാണ്. വേണു രാജാമണിയും ഡോക്ടർ സരുണോടൊപ്പം തന്നെ പാലക്കാട്ടുകാരനാണ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനും ജനസ്വാധ്യത ഏറെയുണ്ട്. അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനാണ്, പ്രാസംഗികനാണ്, പത്രപ്രവർത്തകനാണ്, നിയമവിദഗ്ധനാണ്, വിദ്യാർത്ഥി നേതാവായി എത്തിയ നേതാവാണ്. 2001 സെപ്റ്റംബർ 17 കേരള സർക്കാർ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന തസ്തികയിൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ നിയമിച്ച വ്യക്തിയാണ്. ആ സമയങ്ങളിൽ അദ്ദേഹം മലയാളി പ്രവാസികളുടെ പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാരുമായുള്ള വിദേശ രാജ്യങ്ങളുടെ ബന്ധം, മലയാളി പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ നേതാവ്, കേന്ദ്ര സർക്കാരും വിദേശ രാജ്യങ്ങളുമായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധം എന്നിവയിൽ ഏകോപിപ്പിക്കുക എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ വേണു രാജാമണി. വേണു രാജാമണിയോടൊപ്പം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന പേര് തന്നെയാണ് ഡോക്ടർ സരിൻ്റെയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ AK ആന്റണിയുടെ മകൻ ഉപേക്ഷിച്ചു പോയ ഡിജിറ്റൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൺവീനർ പദവിയിലേക്ക് എത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നവമാധ്യമ രംഗത്തെ മുൻനിരയിൽ തന്നെ ഇഞ്ചോടിഞ്ച പോരാട്ടത്തിൽ നിലനിർത്തിയ ഒരു നേതാവാണ് ഡോക്ടർ സരിൻ. അദ്ദേഹത്തിനും സാധ്യത ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ പരിഗണനാ പട്ടിക കുറച്ചുകൂടി ക്രോഡീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരുപക്ഷെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഡോക്ടർ സരിനും വേണു രാജാമണിയുമായിരിക്കും അവസാനഘട്ടത്തിൽ എത്തുക. സാധ്യതാ പട്ടികളെല്ലാം വെട്ടിച്ചുരുക്കിയൊടുവിൽ ഒരു നേതാവിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസ് ഐക്യകണ്ഠേന തീരുമാനമെടുക്കുന്ന ഒരു നേതാവായിരിക്കണം എന്നതാണ് ഇപ്പോഴുള്ള ഏക മുന്നറിയിപ്പ്. ഇല്ലായെങ്കിൽ അവിടെ BJP അധികാരത്തിലെത്തുമെന്ന ഭയവും കോൺഗ്രസ്സിനുണ്ട്. കാത്തിരുന്ന് കാണണം കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കി ഈ പോർക്കളത്തിൽ പോരാടും എന്നറിയുവാൻ.